ഇപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് എനിക്കും സുദീപിനും സ്പെഷ്യലായിട്ട് തോന്നുന്ന ഒരു കാര്യം ഓർമ്മയുണ്ട. അതായത് നമ്മൾ ഒരിക്കൽ റഷ്യയിൽ ഓണം സമയത്താണ് നമ്മൾ ഒരു പ്രോഗ്രാമിന് പോയത്. അതെ, എനിക്ക് തോന്നുന്നു റഷ്യയിലെ മലയാളികൾ ആദ്യമായിട്ട് ഒരു ഓണാഘോഷം സംഘടിപ്പിച്ചതാണ്. 2009 തോന്നുന്നല്ലേ? 2009 മോസ്കോ മലയാളി അസോസിയേഷൻ്റെ ഓണ ആഘോഷ പരിപാടിക്ക് നമ്മൾ രണ്ടുപേരും കൂടിയാണ് പോയത്. അതൊക്കെ ശരിക്കും ലൈഫിൽ കിട്ടാവുന്ന വലിയൊരു ഭാഗ്യമാണ്. ശരിക്കും ഇത്രയും ദൂരത്ത് ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ് മലയാളികളുള്ളത്. അവിടെ പോലും നമുക്ക് പോയി അവരോടൊപ്പം ചേരാനും അവരുടെ ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കാനൊക്കെ സാധിച്ചൊരു അവിടെ ഞാൻ ഓർക്കുന്നൊരു കാര്യം, അവിടെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, അവിടുത്തെ മലയാളികളെന്നല്ല ഇന്ത്യൻസ് പ്രത്യേകിച്ച് മലയാളികളാണ് അതിന് മുന്നിട്ട് നിൽക്കുന്നത്. അവരെല്ലാം കൂടെ ചേർന്നാണ് ഈ പരിപാടി സംഘടിപ്പിച്ചതെങ്കിലും അവിടെ ഷാരൂഖ് ഖാൻ ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞുള്ളത് റഷ്യക്കാരുടെയാണ്. ഒരുപക്ഷെ നമുക്ക് മലയാളികൾക്ക് അത്ഭുതം തോന്നും. അതെ അതെ, ഷാരൂഖ് ഖാൻ ഫാൻസ് അസോസിയേഷൻ റഷ്യൻ ലേഡീസാണ്. അവരായിരുന്നു നമ്മുടെ കൂടെ അന്ന് ഡാൻസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. ഞാനന്ന് ഷാരൂഖ് ഖാൻ്റെ ഒരു പാട്ട് പാടിയപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവർ കൂടെ ലൈവ് ഓർമ്മയുണ്ട്. നമ്മളിപ്പോൾ അവർ കുറച്ച് പാട്ടുകൾ ഒറിജിനൽ സോങ് ഇട്ടിട്ട് ഡാൻസ് ചെയ്തു. അഫ്സൽ പാടിയിട്ട് പാട്ടുകൾ അവർ ചെയ്തു, ഡാൻസ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അവർ ഷാരൂഖ് ഖാൻ ഫാൻ അസോസിയേഷനിൽ തന്നെ പുതിയൊരു വിഭാഗം ഉണ്ടായി, ഷാരൂഖ് ഖാൻ ഫാൻ അസോസിയേഷൻ എ എന്ന് പറഞ്ഞ ബ്രാക്കറ്റിൽ. അതായത് അഫ്സൽ ഞാൻ പാട്ട് പാടിയോണ്ടാണ് പുള്ളിയുടെ ഞാൻ അത് നിറയെ എനിക്ക് കുറച്ച് അസൂയ തോന്നി. കാര്യം എന്താ വെച്ചാൽ ഇത്രയും സുന്ദരികൾ വന്നിട്ട് അവർക്ക് ആർക്കും എൻ്റെ കൂടെ ഫോട്ടോ എടുക്കണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അന്ന് ഒന്നിച്ച് ഫോട്ടോ എടുത്തു. നല്ലൊരു നല്ലൊരു യാത്രയും നല്ലൊരു അതുപോലെ ഒരു കാര്യം അഫ്സൽ ഓർക്കുന്നുണ്ട്. നമ്മൾ അന്ന് എയർപോർട്ടിൽ വന്നിട്ട് നമ്മൾ അവിടെയൊക്കെ നോക്കുമ്പോൾ ഒരു അത്ഭുതമുള്ള ഒരു കാര്യം, അവിടെ മോസ്കോയിലെ എയർപോർട്ടിൽ ഇംഗ്ലീഷിലുള്ള ബോർഡുകളൊക്കെ ഇല്ല. അവിടെയുള്ള ആൾക്ക് ഇംഗ്ലീഷും തീരെ അറിയില്ല, എല്ലാവരും അവരുടെ മാതൃഭാഷയിലാണ് സംസാരിക്കുന്നത്, റഷ്യൻ. അപ്പോൾ നമുക്കൊരു എന്ത് പറഞ്ഞു, ഒരു ടോയ്ലറ്റിൻ്റെ ബോർഡ് പോലും ഈ നമ്മൾ ആ എംബ്ലം കണ്ട് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. നമ്മളവിടെ സമ്പൂർണ്ണ നിരക്ഷരനാണ്. എന്നിട്ട് നമ്മളവിടെ കലഞ്ഞിരിഞ്ഞ് നടന്നൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. എയർപോർട്ടിൽ വെച്ചും അതുപോലെ കുറച്ച് പേര് വന്നിട്ട് സംസാരിച്ചപ്പോൾ ഇന്ത്യൻ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഒരു ബഹുമാനം എന്ന് പറഞ്ഞാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഞങ്ങൾ രണ്ടുപേരുടെ കൂടെയും ഫോട്ടോ എടുക്കാൻ വേണ്ടി അവർ ഭയങ്കരമായിട്ട് അവർ ആവേശം കാണിക്കുന്നുണ്ടായിരുന്നു. റെസ്പെക്റ്റോടുകൂടിയാണ് അവർ അപ്രോച്ച് ചെയ്തത് ഇന്ത്യൻ ആർട്ടിസ്റ്റിനോട്. അതുപോലെ ഓർക്കുന്നുണ്ട് മുമ്പ് ഈ നമ്മളുടെയൊക്കെ ഒരു സ്കൂൾ കാലത്തൊക്കെ റഷ്യയിൽ പ്രിന്റ് ചെയ്ത കഥാപുസ്തകങ്ങൾ, ആന്റോൺ ചെക്കോവിന്റെ നോവലുകൾ, അല്ലെ മാക്സിം ഗോർക്കിയുടെ, അങ്ങനെ കുറെ റഷ്യൻ സാഹിത്യകാരന്മാരുടെയൊക്കെ നോവൽസും അതുപോലെ കുട്ടിക്കഥകളൊക്കെ ചിത്രങ്ങളും ഒക്കെ ഇങ്ങനെ സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ ലൈബ്രറിയിൽ നിന്നൊക്കെ നമ്മൾ എടുത്ത് നോക്കുന്നത്. അപ്പോൾ അന്ന് അത് കാണുന്ന സമയത്ത് അതിൻ്റെ ആ ബുക്കിൻ്റെ പേപ്പറിനൊരു സ്മെല്ലുണ്ടായിരുന്നു. അതൊക്കെ നമ്മളെ മനസ്സിലുള്ളതാണ്. അതെ, അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിരുന്നു. പക്ഷേ നമുക്കൊരു ചെറിയ മിസ്സിങ് അന്ന് സംഭവിച്ചു. എനിക്ക് ഓർമ്മയുള്ളത് ലെനിൻ ഗ്രാഡിൽ പോകണമെന്ന് നമ്മളന്ന് വിചാരിച്ചു. പക്ഷേ ആ സമയത്ത് അവിടെ നിന്ന് മെയിൻ്റനൻസ് വർക്കുകൾ നടക്കുന്നതുകൊണ്ട് അത് ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്കതുകൊണ്ട് അത് കാണാൻ സാധിച്ചില്ല. ശരിക്കും മോസ്കോ എന്ന് പറയുന്നത് റഷ്യ, ആ മോസ്കോ സിറ്റിനെ ഒരു നമ്മൾ കാണാത്ത തരത്തിലുള്ള ഒരു സിറ്റിയാണ് അല്ലേ? പൗരാണിക നഗരം എന്നൊക്കെ പറയുന്നത് അവിടുത്തെ ആ ട്രഡീഷനും അവിടുത്തെ ഈ കരിങ്കല്ലിൽ പണിഞ്ഞിട്ടുള്ള ബിൽഡിങ്ങുകളും എല്ലാം കൂടെ വേറൊരു ലോകമാണ്. നമ്മളിന്ന് പോകുമ്പോൾ എനിക്ക് ഓർമ്മയുള്ള ശബ്ദം, നമ്മൾ പാട്ടുകാരെ സംബന്ധിച്ച് ഏതൊരു രാജ്യത്ത് പോകുമ്പോഴും ഏറ്റവും വലിയ ടെൻഷൻ അവിടുത്തെ കാലാവസ്ഥ നമ്മളോട് യോജിക്കുന്നത്. നമ്മളന്ന് പോകുമ്പോഴും മൈനസ് ആയിരുന്നു, മൈനസ് നല്ല തണുപ്പുള്ള 3 മുതൽ 8 വരെ മൈനസ് ആയിരുന്നു ആ സമയത്ത്. കറക്റ്റ്. ആ ഹോട്ടലിൻ്റെ പേര് ഓർമ്മയുണ്ടോ നമ്മൾ താമസിച്ചത്? സ്പുട്നിക്. അവിടെ ഒരു റെസ്റ്റോറൻറ്റ്, ഒരു മലയാളി റെസ്റ്റോറൻ്റ് ആണോ നോർത്ത് ഇന്ത്യൻ ആണോ? നോർത്ത് ഇന്ത്യൻ ആയിരുന്നു. അവിടെ ഒരു മലയാളി കുക്ക് ഉണ്ടായിരുന്നു. കറക്റ്റ്, പേര് ഓർമ്മയില്ല. പക്ഷേ അദ്ദേഹം നമ്മുടെ മാള അരവിന്ദൻ ചേട്ടൻ്റെ ഓൺ ബ്രദർ ആയിരുന്നു. ഓക്കെ, അത് ഓർമ്മയുണ്ട്. അദ്ദേഹം നമുക്ക് വേണ്ടി അന്ന് കുക്ക് ചെയ്ത് തന്നതൊക്കെ ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. അതുപോലെ അന്ന് നമ്മളെ അവിടെ എല്ലാം കൊണ്ടുപോയ രഘുചേട്ടനും അതുപോലെ സണ്ണി അഫ്സൽ അവരെയൊക്കെ ഓർമ്മിക്കുന്നു. അതുപോലെ വിദേശ മലയാളികളായ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളെ ഓണത്തിന് കൂടെ കൂട്ടാറുണ്ട്, ഇപ്പോഴും കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ട് ഒരു ഓണാശംസ കൂടി പറയാം. പിന്നെ പാട്ട് വിശേഷങ്ങൾ പറയാനാണെങ്കിൽ ഇത്തവണ ഓണത്തിന് കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതൽ പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിലേറ്റവും എനിക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം, കൂടുതൽ സന്തോഷം തോന്നിയത് നമ്മൾ പാടുന്നു അത് വേറെ കാര്യം, നമ്മുടെ എല്ലാം ഗാനഗന്ധർവൻ യേശുദാസ് സാറ് 18 വർഷത്തിന് ശേഷം തരംഗിണിയിലൂടെ ഒരു പാട്ട് യൂട്യൂബിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ചിങ്ങത്തേരെന്നുള്ള പേരിലൊരു പാട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഓഡിയോ ലോഞ്ച് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്നു. ലാലേട്ടനാണ് അത് ലോഞ്ച് ചെയ്തത്. ആ പാട്ട് കേട്ടപ്പോൾ നമുക്ക് യേശുദാസ് എന്ന് പറഞ്ഞ മഹാഗായകൻ്റെ ശബ്ദമില്ലാതെ ഒരു ഓണം ഇല്ല. തരംഗിണിയുടെ ഓണപ്പാട്ടുകൾ കേൾക്കാതെ ഒരോണം മലയാളി സംഘടിപ്പിച്ചിരുന്നു. 18 വർഷം പുള്ളി ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ തന്നെ എല്ലാ വർഷവും കേട്ടുകൊണ്ടിരിക്കുന്നു. അല്ല, ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ
അടുത്ത വർഷങ്ങളിലൊക്കെ അതായത് യൂട്യൂബിൽ ഇതുപോലെ പാട്ടുകൾ ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളതൊന്നും മലയാളിക്ക് വിഷയമല്ല. തരംഗിണിയുടെ പാട്ടുകൾ റിപ്പീറ്റ് ആയിട്ട് കേൾക്കുക എന്നുള്ളത് ഓണക്കാലത്ത് എല്ലാവരുടെയും ഒരു ശീലമാണ്. അപ്പൊ അത്തരം പാട്ടുകൾ ഇപ്പം നമ്മൾ സംസാരിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം പറയണ്ടേ, അതിലെ ആ ഒരു നുള്ളു കാക്കപ്പൂ പറഞ്ഞ പാട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. അതായത് ഓണത്തിന് ഉള്ള ഒരു പ്രണയം ആ പാട്ടിൽ. ശരിക്കും ഓണക്കാലത്ത് ഇപ്പോൾ ഓണപ്പാട്ടുകളിൽ തന്നെ ഓണം എന്നുള്ള മാവേലി വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഓണത്തിൻ്റെ ഒരുക്കങ്ങളെക്കുറിച്ച് സദ്യയെക്കുറിച്ചൊക്കെ പാട്ടുകളുണ്ട്. പക്ഷേ എപ്പോഴും ശ്രീകുമാരൻ നമ്പി സാർ തരംഗിണിക്ക് വേണ്ടി പ്രത്യേകിച്ച് പാട്ടുകൾ ഉണ്ടാക്കിയപ്പോഴൊക്കെ അദ്ദേഹം ഇതിൽ നിന്നൊക്കെ വിട്ട് ഈ ഓണം സംഭവിക്കുമ്പോൾ അതിന് പാരലായിട്ട് ഒരു പ്രണയം ഇങ്ങനെ കൊണ്ടുപോകും. അത് വളരെ മനോഹരമായിട്ടുള്ള സങ്കല്പങ്ങളിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നുള്ളു കാക്കപ്പൂവൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ ഓണം വന്ന് നിറയും. അവർ രണ്ടുപേരും വളം.